ക്രിസ്ത്യൻ സഹോദരന്മാരോട്, സഹോദരി സഹോദരന്മാരോട്, അവരോട് എനിക്ക് ഇത്തരുണത്തില് ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിനകത്ത്, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരത്തിന്റെ നാട് എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണം പറയുന്നത്. നമ്മളുടെ തെങ്ങിൽ നിന്ന് തേങ്ങയിടുന്ന സമയത്ത് അതിലൊരെണ്ണം പേട്ടു തേങ്ങ, കൂരി തേങ്ങ എന്ന് പറയും. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റെല്ലാ തേങ്ങയെടുത്ത് കത്തിച്ചു കളയാറില്ല, ആ പേട്ടു തേങ്ങ എടുത്ത് കളയാത്ര മാത്രം. അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും വ്രണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം മാത്രമാണ് കരിച്ചു കളയുക, അതുകൊണ്ട് തലവെട്ടി കളയാറില്ല, അവനവനെ ഇല്ലാതാക്കി മാറ്റാറില്ല. ഡയബറ്റിക്കും വന്ന ആളുകള് കാല് വെട്ടി കളയാറുണ്ട്, ചിലപ്പോ കാൽപ്പത്തി വെട്ടി കളയാറുണ്ട്, മുട്ടുകാല് വരെ വെച്ച് വെട്ടി കളയാറുണ്ട്, അരയുടെ ഭാഗം വെച്ച് വരെ വെട്ടി കളയാറുണ്ട്. ശരീരം വികൃതമാകും, ഒറ്റക്കാല് മാത്രമുള്ള ഒരാള് വികലാംഗൻ എന്ന് പറഞ്ഞിട്ട് തലവെട്ടി കളയാറില്ല ആരും. ഇതുപോലെ ഇപ്പൊ ഞാനത് പറയാൻ കാരണം, നിങ്ങളുടെ സഭയില്, ക്രിസ്ത്യൻ സഭയില്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, അതുപോലെ തന്നെ ഇപ്പോ ആർ സി, അവിടെ അൽമായന്മാരെ മുന്നോട്ട് നയിക്കുന്ന വൈദികന്മാര്, ഇടയന്മാര്, മറ്റുള്ളവർ, കുഞ്ഞാടുകൾ, അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇന്ന് ഇത്രയിടം വരെ സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ട്, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ബൃഹത്തായിട്ടുള്ള സംഭാവനകൾ നൽകിയവരാണ് അവർ. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു, ഇനിയും അവർ നൽകും. അതിനു വേണ്ടിയിട്ട് ജന്മം മുഴുവൻ തപമാക്കി നടക്കുന്ന ആളുകളാണ് ക്രിസ്ത്യൻ സഭകളിലെ വൈദികന്മാര്. അതിനിടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അത് ഒറ്റപ്പെട്ട കാര്യമായിട്ട് കണ്ട് അതിനെ സഭയുടെ മൊത്തം വിശുദ്ധി അളക്കാനുള്ള മാനദണ്ഡമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് സഭയ്ക്ക് മാത്രമല്ല, അതിലൂടെ ഈ വിശ്വാസി സമൂഹത്തിന് ഒന്നടങ്കം വന്നു ചേരും. വൈദികന്മാരുടെയും അതുപോലെ തന്നെ പള്ളി പ്രസ്ഥാനങ്ങളുടെയും നേരെ കാടടച്ച് വെടിവെക്കരുത് എന്ന് സാരം. എല്ലാ വൈദികന്മാരെയും, പള്ളിയിലെ ഫാദർമാര്, ഡീക്കൻ മുതലായിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ കന്യാസ്ത്രീകള്, ബിഷപ്പ്മാര് വരെയുള്ള ആളുകള്, ഇവരെല്ലാവരെയും ഈ മാനദണ്ഡം വെച്ച്, ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജലന്ധർ ബിഷപ്പ്, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ കുറച്ച് അച്ഛന്മാര്, ഹേ, അവരെല്ലാവരും മോശം ആളുകളാണ് എന്ന് വിധി എഴുതിയിരിക്കുകയാണ് ഇപ്പോ സമൂഹം, കോടതിയല്ല. പക്ഷെ ആ മാനദണ്ഡം, ആ ഒരു അവസ്ഥ അതിനെ മാനദണ്ഡമാക്കിയിട്ട് എല്ലാം കണക്കാണ് എന്നൊരു വാക്ക് വിശ്വാസി സമൂഹത്തിന്റെ വായിൽ നിന്ന് വെറുതെ വീഴരുത്. മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് കഴുകന്മാരുടെ സ്വഭാവമാണ്, ശവന്തീനികൾ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കടൽ തീരത്തോ മറ്റെവിടെയെങ്കിലും ഒരു ശരീരം, സ്ത്രീ ശരീരമാകട്ടെ പുരുഷ ശരീരമാകട്ടെ, ചത്തു മലച്ചു കിടക്കുന്നുണ്ടെങ്കിൽ പോലീസ് എത്തും. സംശയം തോന്നി തന്റെ ബന്ധുക്കളാണോ, തന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ മരിച്ചതറിയാൻ വേണ്ടി മറ്റുള്ള ആളുകൾ, ബന്ധുക്കള്, സ്വന്തക്കാരൊക്കെ എത്തും. അവരാ ശരീരത്തിലുള്ള ആഭരണങ്ങൾ, അതിന് അപ്പുറത്ത് കിടക്കുന്ന ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് തിരിച്ചു കൊടുക്കാനുമായിട്ട് അവര് ശേഖരിക്കുക.
പക്ഷെ അതിനു മുമ്പ് കഴുകന്മാരെത്തിയിട്ടുണ്ടായിരിക്കും, ആ ചീഞ്ഞളിഞ്ഞ മാംസം തിന്നാൻ അവർക്കത് മതി, ആഭരണവും ബാഗൊന്നും വേണ്ട. ഇതാണ് മാധ്യമങ്ങളുടെ തൊഴിൽ. ഏതെങ്കിലും ഒരു നഗരമധ്യത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ തുണി പൊക്കി നിന്നു കഴിഞ്ഞാൽ അത് നാളത്തെ പത്രത്തിലെ വലിയ വാർത്തയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നല്ല മനസ്സോടുകൂടിയിട്ട് ഒരു ഒരു അനാഥാലയത്തിന് ഒരു 150 വീട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും വാർത്തയല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാധ്യമ ജൽപ്പനങ്ങളെ അതേപടി ഏറ്റുവാങ്ങിയാൽ നഷ്ടം വന്ന് ഭവിക്കുക ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്നടങ്കമായിരിക്കും. ഇപ്പൊ നിലനിൽക്കുന്ന സമൂഹവും വരാൻ പോകുന്ന സമൂഹവും, ന്യൂ ജനറേഷനും നശിച്ചു പോകുമെന്ന് സാരം. പള്ളിക്കാര് അതുപോലെ പട്ടക്കാര് തപം ചെയ്തുണ്ടാക്കിയ, അതുപോലെ ഇടയന്മാര് കുഞ്ഞാടുകൾ എന്ന് പറയാം, അവര് ചേർന്നുണ്ടാക്കിയ ഈ പ്രസ്ഥാനം എന്നുമെന്നും ഓതപ്രോതമായിട്ട് അഥവാ ഊടും പാവു എന്ന നിലയിൽ ഈ പറയുന്ന ഇടയന്മാരും കുഞ്ഞാടികളും പരസ്പര ആശ്രയത്തോടുകൂടി വർത്തിച്ചു വന്നതിന്റെ ഫലമാണ്. ഇപ്പൊ ഈ കാണുന്ന സമൂഹം അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അതിന്റെ സുഖം ഇന്ന് ഏറെ സുഖ ശീതളിമയോടുകൂടിയിട്ട് അത് അനുഭവിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഈ സമൂഹം. നമുക്ക് എല്ലാവർക്കും അറിയാം, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അത് ഇന്ന് തുഞ്ചത്താണ്, ഉച്ചമായിട്ടുള്ള നിലയിലാണ്. ഇനി വരും മേൽക്കയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഗതികേടായിരിക്കും. ഹിന്ദുക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഗതികേട് പ്രധാനമായിട്ടും വിശ്വാസത്തിന്റെ അനാഥത്വം, അതാണ് ഹിന്ദു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാർ തന്നെ പള്ളിക്കാർക്കും പട്ടക്കാർക്കുമെതിരെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മറ്റുള്ളവർ സംസാരിക്കും, ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും, അത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള തീവ്രവാദം പേർന്ന ആളുകളൊക്കെയാണ് പറഞ്ഞെന്നിരിക്കും. നിങ്ങൾക്കറിയാമോ, സന്തോഷ് എന്ന് പറയുന്ന ഒരാൾ, സന്തോഷ് മാധവൻ, അയാളൊരിക്കെ കുറച്ച് സാമ്പത്തിക കുറ്റം ചെയ്തു, കുറെ പെൺകുട്ടികളെ പിഴപ്പിച്ചു, അതിന്റെ പേരിൽ ജയിലിൽ പോയി. അതിന്റെ പേരിൽ ഒരു കാര്യവുമില്ലാതെ ഹിന്ദു ആചാര്യന്മാരുടെ മേലെ, ഈ സന്തോഷ് മാധവൻ ചെയ്ത കുറ്റം ഹിന്ദു ആചാര്യന്മാർ, സന്യാസിമാര്, ആചാര്യന്മാര്, അവർക്ക് ആദേശ ഉപദേശങ്ങൾ നൽകുന്ന മാർഗങ്ങളും വഴികളും കാട്ടിക്കൊടുക്കുന്ന സകലമായ ആളുകളുടെയും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെയും മേലെ ഈ കുറ്റം കെട്ടിവെച്ചു. ആരാത് ചെയ്തത്? ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ. അതിന്റെ മുൻപിലിരുന്ന് ഏഷ്യാനെറ്റ് പോലെ അതിന്റെ മുമ്പിലിരുന്ന് അതാണ് പരമപ്രമാണം എന്ന് കരുതിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാര് അതുപോലെ വിഴുങ്ങി അതുപോലെ ഛർദ്ദിക്കുകയും ചെയ്തു. ഞാൻ സന്യാസിയല്ല, ഞാൻ സന്യാസിയല്ല, ഞാൻ സന്യാസിയല്ല എന്ന് 100%, 100 പ്രാവശ്യം, 108 പ്രാവശ്യം അതിലപ്പുറവും ഈ സന്തോഷ് മാധവൻ വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും സന്തോഷ് മാധവനെയാണ്, അദ്ദേഹത്തിന്റെ വൃത്തികൾ, സന്തോഷ് മാധവന്റെ പ്രവൃത്തികളെയാണ് ഹിന്ദുക്കൾ മാനദണ്ഡമാക്കിയിട്ട് മറ്റുള്ളവർ തലയിൽ കെട്ടിവെച്ചത്. അതൊക്കെ ഒരു രസമാണ്. വാസ്തവത്തിൽ ഹിന്ദു സമൂഹം അങ്ങനെ ആയിത്തീർന്നു. വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം. ഇപ്പോ കട്ടപ്പനയിൽ, ഇപ്പൊ ഈ പറയുന്ന സമയത്ത് കട്ടപ്പനയില് ഒരു സീരിയൽ നടിയും ഒരു അമ്മയും കൂടിയിട്ട് കമ്മട്ടമുണ്ടാക്കി കള്ളനോട്ടടിച്ചു. അത് വലിയൊരു സംഭവമായിട്ട് വരികയാണ്. അപ്പൊ അവർക്ക് പൂജ ചെയ്യാനും അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കുമായിട്ട് വയനാട്ടിൽ നിന്നൊരു ആളവിടെ വരാറുണ്ട്. അതിലവിടെ എന്തൊക്കെയോ ചെറിയ തോതിലൊരു കൊട്ടിൽ പോലെ വെച്ച് കെട്ടി ഏതോ ദേവിയ ദേവനെ അവിടെ പ്രതിഷ്ഠയും വെച്ചിട്ട് അതിൽ പൂജയും കർമ്മങ്ങളും നടത്തുന്ന ഒരാളാണ്. ഇപ്പൊ പത്രങ്ങളിൽ മുഴുവൻ പറയുന്നത് ഇതിനകത്തുമുണ്ട് ഒരു സ്വാമി എന്ന്. ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി അത്രമാത്രമാണ്. അവര് നിരപരാധികളാണ്. ഇവിടെ രാമകൃഷ്ണ മിഷനുണ്ട്, അതുപോലെ തന്നെ ചിന്മയ മിഷനുണ്ട്, ബോധാനന്ദ മിഷനുണ്ട്,
മാതാമൃതാന്ത മിഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് മിഷൻ, ഇവരാരും ഈ പരമ്പരയിൽപ്പെട്ട ഒരാളും അവിടെ സന്യാസിയാകാനും എളുപ്പമല്ല. അങ്ങനൊരാരും കുറ്റം ചെയ്തിട്ടില്ല. ആ പാവങ്ങളെ, സമൂഹത്തിന് ഒരു ദ്രോഹവും ചെയ്യാത്ത ആ ആളുകളെ വരെ എന്ത് പറഞ്ഞു ഈ ഇങ്ങനെ സ്വാമി സ്വാമി എന്ന് പറഞ്ഞ്. ബ്രസീലിൽ ഒരിക്കെ മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരാള് 16 കുട്ടികളെ, ആൺകുട്ടികളെ അയാള് സുവർഗ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇവിടെ ഒരു പത്രത്തിൽ വന്ന ന്യൂസ് എന്താണെന്നറിയാമോ? ബ്രസീലിൽ ഒരു സന്യാസി 16 കുട്ടികളെ കൊന്നു എന്ന്. ഇത് കാണുന്ന പാവപ്പെട്ട ആളുകൾ, കുട്ടികൾ എന്താ വിചാരിക്കുക? അങ്ങനെയാക്കി മാറ്റി. അതിലൊന്നും യാതൊരു എതിർപ്പില്ല. അത് അതൊക്കെ ഏറ്റുവാങ്ങാൻ സന്യാസി സമൂഹത്തിന് നന്നായിട്ട് കഴിയും. ഈ പത്രക്കാരി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, പക്ഷേ അവരാൽ സേവിക്കപ്പെടേണ്ടുന്ന ഹിന്ദു സമൂഹത്തെ അവര് അനാഥന്മാരാക്കി. വിശ്വാസത്തിന്റെ അനാഥത്വം അവരെ തലയിൽ കെട്ടിവെച്ചു. സ്വാമിമാരെ മുഴുവൻ കള്ളന്മാരെന്ന് പറയുക, കള്ളന്മാരെ മുഴുവൻ സ്വാമിമാരെന്ന് പറയുക എന്നാണ് പത്രത്തിന്റെ സ്വഭാവം. ഹിന്ദുക്കൾ അത് ഏറ്റുവാങ്ങാൻ, എന്നിട്ടത് ഛർദിക്കാൻ. ഇപ്പൊ ഒരു സ്വാമി എവിടെയും വഴി കൂടെ പോണ കാണുമ്പോൾ ഹിന്ദുവിനത് വലിയൊരു ആവേശമാണ്. അപ്പുറത്തപ്പുറത്ത് ആൾക്കാർ, വേറെ ഏതെങ്കിലും സമൂഹത്തിന് ആൾക്കാർ നിൽക്കുമ്പോൾ ഇതേപോലൊരു കള്ളൻ, ഇതേപോലൊരു കള്ളൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി തീർന്നു. അവർക്ക് എന്തോ വലിയ സന്തോഷം കിട്ടിയ പോലെ, ചരിതാർത്ഥ്യം കിട്ടിയ പോലെ, അങ്ങനെ സംതൃപ്തിയാണത്. ഇവിടെ ഈ പരമ്പരകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മഹത്തായിട്ടുള്ള വലിയ പ്രക്രിയകളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഒരു സന്യാസി ജനിക്കുന്നത്. ഓടിപ്പോയിട്ട് പറ്റില്ല. MBBS അല്ലെങ്കിൽ IPS IAS കഷ്ടതരമാണ് ഈ സന്യാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ പോയിട്ട് അവരുടെ ആചാര്യന്മാരെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സാധകൻ, അങ്ങനെ കുറെ കാലം ബ്രഹ്മചാരി, അങ്ങനെ കുറെ കാലം, എന്നിട്ട് സന്യാസം കിട്ടുന്നത്. പരമ്പരയിൽ നിന്ന് ഒരു സന്യാസി പോലും ഇന്നേ വരെ വഴിപഴച്ചിട്ടില്ല. ദക്ഷിണാമി പരമ്പര, രാമകൃഷ്ണ മിഷനുണ്ട്, മാതാമൃതാനന്ദ മിഷനുണ്ട്, ചിന്മയാ മിഷനുണ്ട്, അതുപോലെ തന്നെ ബോധാനന്ദ മിഷനുണ്ട്, ചിദാനന്ദപുരി അവിടെ അദ്വൈതാശ്രമമുണ്ട്, അവിടെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. ഇതുപോലെ ലോകം അറിയപ്പെടുന്ന മിഷൻസ് ഉണ്ട്. അവിടെയുള്ള ഒരു സന്യാസി പോലും ഇന്നുവരെ പിഴച്ചിട്ടില്ല, ഒരു വൃത്തിയായിട്ടും കാണിച്ചിട്ടില്ല, ആരും കാണിച്ചു തരാൻ കഴിയില്ല. ഇവിടെ സാധക്കായിട്ട് നിലകൊള്ളണം, പഠിക്കണം, കാര്യങ്ങൾ പഠിക്കണം, അത് കഴിഞ്ഞ് ബ്രഹ്മചാരിയായിട്ട് അത് അനുവർത്തിക്കണം. അതെല്ലാം കഴിഞ്ഞ് പഠനങ്ങള്, പാഠനങ്ങള്, പ്രസ്ഥാനത്രയങ്ങളുടെ പഠനങ്ങള്, സംസ്കൃതം, ഇതെല്ലാം കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോഴാണ് സന്യാസത്തിലേക്ക്, ചിലപ്പോൾ അതും കഴിയും, സമയം കഴിയും, കുറച്ചുകൂടി ആകട്ടെ എന്ന് പറയും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സന്യാസി, അതാണ് സന്യാസി, അതാണ് ദക്ഷിണാമ സന്യാസം, ദക്ഷിണാമി സന്യാസം. കഴുത്തിലൊരു മാലയുമിട്ട്, കുറച്ച് അന്നനക്കുറിയും പൂശി, കാവ്യ വസ്ത്രവും ധരിച്ച് ഇറങ്ങുന്ന സകല ആളുകളെയും ഈ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല. പരമ്പരയിൽപ്പെട്ട സന്യാസിമാരെ ആരും കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് സ്വാമി കള്ളൻ, സ്വാമി കള്ളൻ, സന്യാസിമാർ കള്ളന്മാര്, സന്യാസിമാർ കള്ളന്മാര് എന്ന ഭജന അത് മാധ്യമങ്ങള് ഹിന്ദുക്കളെ കൊണ്ട് പാടിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഹിന്ദുക്കൾ വലിയൊരു തെറ്റ് ചെയ്തു. അവര് എല്ലാവരും അത് ഏറ്റുവാങ്ങി അത് അനുവർത്തിക്കാൻ തുടങ്ങി. വലിയ കാര്യമായിട്ട് സന്യാസിമാരെ കള്ളന്മാരെന്ന് വിലയിരുത്തി രസിച്ചു. യതിവർജിതത്വം ഫാഷനാക്കി മാറ്റി. ഒരു നേരത്തെ ചോറ് കൊടുക്കില്ല സന്യാസിക്ക് കേരളത്തിലെ ഹിന്ദുക്കൾ. അതിനു പകരം അവര് ഏറു കൊടുത്തു, അവരാട്ടും തുപ്പും കൊടുത്തു. എന്നിട്ട് സന്യാസിമാരെ ഇളകിയിട്ടില്ല. കാരണം അവര് നിൽക്കുന്ന പ്രതലം അങ്ങനെയാണ്, അതിനെ ഇളക്കാൻ കഴിയില്ല. അവരവരുടെ കാര്യവുമായിട്ട്, ധർമ്മപ്രസ്ഥാനവുമായിട്ട്, പഠന പാഠനങ്ങളുമായിട്ട് അവര് മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും ഫൈനൽ ഔട്ട്കം എന്താണ്? ഈ പറയുന്ന ഹിന്ദു ജനതയ്ക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങാൻ ഒരു തിരിവട്ടം, ഒരു തരിവട്ടം ഇല്ലാതായി. ഇന്ന് ക്ഷേത്രങ്ങളിൽ സത്സംഗാദി കാര്യങ്ങൾക്ക് പോലും ഇതര സമൂഹങ്ങളിലെ ആളുകളെ വിളിച്ചുകൊണ്ടുവരേണ്ട ഗതികേട്, സിനിമാ നടികളെയും സീരിയൽ നടികളെയും വിളിച്ചുകൊണ്ടുവരേണ്ട ഗതികേട്, ആ ഒരവസ്ഥയിൽ എത്തിച്ച് ചേർത്തു കാര്യങ്ങൾ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാണ് അതിന് മുൻകൈയെടുത്തത്. അതിന്റെ ഒപ്പം പോയ
ഈ പറയുന്ന ഹിന്ദുക്കളും ഇപ്പൊ മുന്നോട്ട് നോക്കുമ്പോൾ അവ ഇരുട്ടാണ്, പൂർണ്ണ അന്ധത്വം ബാധിച്ചിരിക്കുകയാണ്. അവിടെ അങ്ങേയറ്റത്തൊരു തിരിവെട്ടം അഥവാ ഒരു തരിവെട്ടം അവർക്ക് കാണാൻ കഴിയാതെ. ഹിന്ദുക്കൾ അത് സ്വയം മൂതിക്കെടുത്തി. സന്യാസിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്ത കാര്യം പറഞ്ഞു. അവരെ വളർത്തേണ്ടത് അന്യോന്യം പരസ്പരാശ്രയവുമാണ്. അത് നിങ്ങൾക്കറിയാം, ക്രിസ്ത്യൻ സമൂഹത്തിനറിയാം. വൈദിക സമൂഹത്തെയും ആ പ്രസ്ഥാനങ്ങളെയും വളർത്തുന്നത് നിങ്ങളാണ്, നിങ്ങളെ വളർത്തുന്നത് അവരാണ്. നിങ്ങളവരെ ഭൗതികമായിട്ട് വളർത്തുന്നു, അവർ നിങ്ങളെ ആധ്യാത്മികമായിട്ട് വളർത്തുന്നു. ഈ പരസ്പരാശ്രയത്വം പരിപൂർണമായിട്ട് ഹിന്ദു സമൂഹത്തിൽ നഷ്ടപ്പെട്ടുപോയി. ഏതായാലും ഹിന്ദു ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്നു എന്ന് പറഞ്ഞു. ഇത്രയും പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ അപകടമാണ് സ്വന്തം പ്രസ്ഥാനത്തെ, സ്വന്തം ഇടയന്മാരെ, മുന്നോട്ട് നയിക്കേണ്ട ആളുകളെ, ആന്തരികമായിട്ടുള്ള ഗംഭീരത്വം നിങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ട ആളുകളെ, ദർശന പദ്ധതികളിൽ നിങ്ങളെ ഏൽപ്പിച്ചു തരേണ്ട ആളുകളെ, നിങ്ങൾക്ക് വഴിയും മാർഗവും കാണിച്ചു തരേണ്ട ആളുകളെ, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും നിങ്ങളെ ഉയർത്തിയിട്ടുള്ള, ഇനിയും ഉയർത്താൻ പോകുന്ന ആളുകളെ ഈ രീതിയിൽ അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുവിന് സംഭവിച്ച് അതേ അവസ്ഥ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അത് ഞാൻ താമസിയാതെ ഈ അവസ്ഥ ക്രിസ്ത്യൻ കെട്ടുറപ്പിന് മേലെ അതുകൊണ്ട് കയറ്റി വെക്കാൻ, ആ കെട്ടുറപ്പിനെ ഇല്ലാതാക്കി മാറ്റാൻ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് മീഡിയ പ്രയോഗിക്കുന്നത്. വീണ്ടും 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 പറയാം, അഭയകേസ് 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 കോടാനുകോടി പ്രാവശ്യം പറഞ്ഞു. സഭയിൽ അയ്യയില്ല, അത് നല്ല കാര്യം. ഇപ്പോൾ വരുന്നത് ബിഷപ്പിന്റെ കേസും ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരുടെ കേസും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനികൾ ഇതിനെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കല്ല വേണ്ടത്, മീഡിയകളുടെ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ മുഖം തിരിക്കണം, കാർക്കിച്ചു തുപ്പണം, പുറങ്ങുകൾ കൊണ്ട് ചവിട്ടണം. നിങ്ങൾ നിങ്ങൾക്കിടയിൽ വിചാരം കൊള്ളണം. നിങ്ങളുടെ മറ്റേ പാരിഷ് ഹാളുകളിൽ പോയിരുന്ന്, നിങ്ങളുടെ പള്ളികളിൽ പോയിരുന്ന് നിങ്ങൾ ഭൂരിഭാഗം അച്ഛന്മാരും വൈദികന്മാരും വളരെ കമ്മിറ്റഡ്, അവര് 100% വിശ്വസ്തരാണ്. അതിലുള്ള 1, 2, 3 പുഴുക്കത്തുകൾ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ക്രിസ്ത്യൻ സമൂഹം അവരെ അവരാക്കി മാറ്റിയ ആ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം എല്ലാം മനസ്സും ശരീരവും മനസ്സും മറന്ന് അവിടെ നിൽക്കണം. നിങ്ങൾ നിങ്ങൾക്കകത്ത് വിചാരം കൊള്ളണം. ഇത് മറ്റുള്ളവർക്ക്, നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കാലു വെട്ടി മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കരുത്, മറ്റുള്ള ഹിംസ മൃഗങ്ങൾക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പണയം വെക്കരുത്, അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത്. അവരൊരിക്കലും നിങ്ങളെ നന്നാക്കാൻ പോകുന്നില്ല. നിങ്ങളും വളർന്നു വരുന്ന ആ ന്യൂ ജനറേഷൻ, അവർക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നൽകരുത്. ഇതിപ്പോ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാവ്യവസ്ത്രധാരികള് ഞങ്ങളൊരു ബസ്സിൽ സീറ്റിലിരുന്നാൽ അവിടെയുള്ള ഹിന്ദുക്കൾ ഇറങ്ങിപ്പോകും, പക്ഷേ അവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഇറങ്ങിപ്പോയില്ല. കാരണം അവരുടെ ധാരണ, ഞങ്ങളൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ ധാരണ എന്താണ്? ദേ ഇത് ഹിന്ദുവിന്റെ അച്ഛനാണ്. ഒരു മുസ്ലിമിന്റെ ധാരണ എന്താ? ദാ ഇത് ഹിന്ദുവിന്റെ മൗലവിയാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഹിന്ദുക്കളുടെ മൗലവിയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടിയിട്ട്. അപ്പൊ അവർക്ക് ഞങ്ങളോട് വിഷമമില്ല, ഹിന്ദുക്കൾക്കാണ് വലിയ വിഷമം. അതെന്തോ ആകട്ടെ, ഒരിക്കലും ഈ കൂട്ടത്തിൽ പറയുകയാണ്, ഒരു ഗിന്ദു, പല ഗിന്ദുക്കൾ പറഞ്ഞ പോലെ ഒരു ഗിന്ദു എന്നോട് പറയുകയാണ്, അച്ഛന്മാരും ഒക്കെ കാണിക്കുന്നത് കണ്ടില്ലേ, അവര് പള്ളി പണിയുന്നു, അവര് അനാഥാശ മറ്റേ ആതുരാലയ ആശുപത്രികൾ പണിയുന്നു, അവര് മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അവര് വിദ്യാലയങ്ങൾ പണിയുന്നു, എന്താ സന്യാസിമാരെ ചെയ്യാത്തത് എന്ന് ചോദിച്ചത്. അപ്പൊ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് സുഹൃത്തെ, 2000 കോടി രൂപയുടെ പദ്ധതി. അപ്പൊ അതേക്ക് വലിയ ആവേശം. അതെയോ? അതെയോ, അതെ. 2000 കോടി രൂപയിൽ എന്റെ കോൺട്രിബ്യൂഷൻ 167 രൂപ ഞാൻ പേഴ്സെടുത്ത് കാണിച്ചു. ബാക്കിയുള്ളതൊക്കെ നീ നിന്റെ സമൂഹത്തിന് പറിച്ചെടുത്ത് കൊണ്ടുപോവാ. നല്ല ഭാഷയിലല്ല സംസാരിച്ചത്. അവൻ 10 ദിവസം കൊടുക്കില്ല, ഒരു കാര്യത്തിനും കൊടുക്കില്ല. എന്നിട്ട് സന്യാസിമാര് ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന സന്യാസിമാരിവിടെ കെട്ടിപ്പൊക്കണമെന്ന് അവന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് ഹിന്ദു. അക്കാര്യം നമുക്ക് വിട്ടുകളയാം. അപ്പൊ സന്തോഷത്തിന്റെ പേരിൽ അദ്ദേഹം സന്യാസിയാണ് 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 എന്ന് ഹിന്ദു സമൂഹത്തെ കൊണ്ട് പറയിപ്പിച്ച് മാധ്യമങ്ങൾ വിജയിച്ചു. സന്യാസിമാര് മുഴുവൻ അങ്ങനെയാണെന്നും കൂട്ടത്തിൽ പറയിപ്പിച്ച് വിജയിച്ചു. ഈ ഒരു കാര്യം, ഈ ഒരു അപകടം നിങ്ങളുടെ പുറകിൽ നിഴലായിട്ട് കൂടിയിട്ടുണ്ട്, സൂക്ഷിക്കുക. ഇവിടെ രംഗാനന്ദ സ്വാമി ഉണ്ടായിരുന്നു, 2nd വിവേകാനന്ദ എന്നുള്ള പേരിൽ ഇന്ത്യയുടെ
കൾച്ചർ അംബാസഡർ എന്ന രീതിയിൽ എൻറ്റേറ്റിൽ ചെയ്യപ്പെട്ട സ്വാമി രംഗനാഥാനന്ദ, ചിസ്വരൂപാനന്ദ തീർത്ഥ, ചിദാനന്ദപുരി, അതുപോലെ തന്നെ ബോധാനന്ദ എന്നിലേറെ ചിന്മയാനന്ദ സ്വാമികൾ, പുരുഷോത്തമാനന്ദ, കൈവല്യാനന്ദ, സ്വാമി തപോവനം. ഇന്നും നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വാമി തപോവനത്തെ അറിയപ്പെടുക, ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ അറിയപ്പെടുക ഹിമോൽ വിഭൂതിയായിട്ടാണ്. മലയാളിയ ശങ്കരാചാര്യരുണ്ടായിരുന്നു, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇപ്പൊ ജീവിച്ച് മരിച്ചുപോയ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ എല്ലാവരുടെയും മുമ്പിൽ തിരശ്ശീലിട്ട് വെച്ചിരിക്കുകയാണ്. ഇവരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി ഈ സമൂഹത്തിനെ കൊണ്ട കുറ്റങ്ങളും കുറവുകളും ഉരുട്ടിക്കൊഴിച്ച് തീറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹിന്ദുക്കൾ ഇരുട്ടിലായ കാര്യം പറഞ്ഞു. ഈ ഗതികേട് നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പുച്ഛിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഇതിനകത്തുള്ള ആൾക്കാർ ചെയ്യുന്നുകൊണ്ടാണ് പറയുന്നത്, അത് നിർത്തിവെക്കുക. ഇത് കന്യാസ്ത്രീകൾക്കും ചില അച്ഛന്മാർക്കും, ചില കന്യാസ്ത്രീകൾക്കും ചില അച്ഛന്മാർക്കും പറ്റിയ പിഴവ് മാത്രമാണ്. വീണ്ടും പറയാണ്, അതിനെ മാനദണ്ഡമാക്കിയിട്ട് അളക്കരുത്, പള്ളി പ്രസ്ഥാനത്തെ നിങ്ങൾ അളക്കരുത്. മാനദണ്ഡമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാല് സ്വയം വിട്ടി ചോര കുടിക്കുന്നതിന് തുല്യമായിരിക്കും. അത് സ്വന്തം കണ്ണ് സ്വയം കുത്തിപ്പൊട്ടിക്കുന്നതിന് തുല്യമായിരിക്കും. അത് സഭ എന്നൊരു വലിയ അടിത്തറ ഇന്ന് നിങ്ങൾക്കുണ്ട്. അത് നിസ്സാര അടിത്തറയല്ല, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു അടിത്തറയാണത്. ജന്മം മുഴുവൻ തപം കൊള്ളാൻ തയ്യാറായിട്ട് ഈ അടിത്തറയെ കാത്തു സൂക്ഷിക്കാൻ, ശുഭ്രമായിട്ട് ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തമന്മാരായിട്ട് ഒരുപാട് ആചാര്യ ജനങ്ങളുമുണ്ട്, വലിയൊരു കൂട്ടം ആളുകൾ. നിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥയുടെ പേരിൽ നിങ്ങളെ കൊണ്ട് തുഞ്ചത്തെത്തിച്ചത് അവരുടെ അധ്വാനമാണ്. അത് നിങ്ങൾ മറക്കരുത്, നന്ദികേട് കാണിക്കരുത്. ഒരു ക്രിസ്ത്യാനി പോലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പള്ളികളുടെ മേലെ വിരൽ ചൂണ്ടരുത്. ഇന്ന് നിങ്ങളുടെ രക്ഷ അവർക്ക് ആവശ്യമാണ്, അവരുടെ രക്ഷ നിങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾ ആന്തരികമായിട്ട് ബലവാന്മാരാകേണ്ടത്. ബാഹ്യമായിട്ടും ഒന്നും ഈ ഉണ്ടാക്കിയിട്ടുള്ള അടിത്തറയുണ്ടല്ലോ, അത് അടിച്ചു തകർക്കരുത്. ശേഷം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക, അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളിൽ തന്നെ വിചാരം കൊള്ളുക. നമസ്കാരം.